ഹായ് ഹലോ നമസ്കാരം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ നമ്മുടെ ടെറസിൽ കുറച്ച് പയറുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പറിക്കാൻ പോവാം കേട്ടോ. കൂടെ പയറ് നന്നായിട്ട് വളരാനുള്ള ടിപ്സും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്കപ്പോ ഒരു സൈഡിൽ നിന്ന് പയറ് നുള്ളാൻ തുടങ്ങാം കേട്ടോ. ഇവിടെ ഞാനും മമ്മിയും പിള്ളേരൊക്കെ കൊന്നിട്ടുണ്ട് കേട്ടോ പയറ് പറിക്കാൻ. ഒരുപാട് പയറ് പറിക്കാനുണ്ട് കേട്ടോ. നമ്മൾ മൂന്നാല് പ്രാവശ്യമായിട്ട് പയറ് പറിച്ച് കറി വെച്ചതാണ്. ഇത് മൂന്നാമത്തെയോ നാലാമത്തെ പ്രാവശ്യം കണ്ടാണ് ഇപ്പം നമ്മൾ പയറ് പറിക്കണത്. പയറ് നന്നായിട്ട് വളരാനും അത് കേട് വരാതിരിക്കാനൊക്കെയുള്ള ടിപ്സും കാര്യങ്ങളും നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ വിളവെടുത്ത് കറി വെച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ അല്ലേ. കുഞ്ഞുമൊക്കെ ഓടിച്ചാടി നടന്നാണ് പയർ പറിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പാഷൻ ഫ്രൂട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പാഷൻ ഫ്രൂട്ട് നമ്മൾ ഇങ്ങനെ പറിച്ചിട്ടുണ്ട്, ഈ വർഷം ഉണ്ടായില്ല. ആ ചെടി ഉണങ്ങിപ്പോയിട്ടോ ഇപ്പം എങ്ങാണ്ട് ഒരു ചെടി നമ്മുടെ പുറകുവശത്തായിട്ട് നിൽപ്പുണ്ട്. ടെറസിൻ്റെ തുഞ്ചത്തേക്കായിട്ട് കുറച്ച് പയറ് ചാടിക്കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് പറിക്കാൻ പോവാം. ആ ഇതൊക്കെ അവർ പറിച്ചു കേട്ടോ. ഇവിടെ ഒരാൾ പച്ചപ്പയർ കടിച്ച് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പനും മോളും കൂടെ കൂടി ടെറസിൻ്റെ മുകളിൽ വന്നു. സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇതേ ഒരാൾ അടയ്ക്കാമ്പരത്തേക്കടെ ചുറ്റിപ്പിടിച്ച് താഴേക്ക് ഇറങ്ങും കേട്ടോ. കയറണതും അതിലെയാണ്, ഇറങ്ങണേ അതിലെയാണ്. ഇതാ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ടെറസിൽ ഒരുപാട് പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഒരു കൂട് പയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചേർക്കുന്നത് കടലപ്പിണ്ണാക്ക് പുളിച്ച കഞ്ഞിവെള്ളത്തിയിട്ട് അത് പിറ്റേ ദിവസം വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് പയറിന് ചൂണ്ടിക്കിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പയറ് ആവണ വരെ ഞാനൊരു 3 പ്രാവശ്യമെങ്കിലും ചേർക്കും. പിന്നെ ഉലുവ പൊടിച്ച് പയറിൻ്റെ ചൂട്ടിക്കടെ ഇതിന് അതിനെ പോയി കണ്ടു തരപ്പം മുഴുവൻ ഒന്നും കയറില്ല ഉലുവ. അപ്പം ഞാനതാ ചേർക്കണേ. ലൈവ് വോയിസ് ആയ കാരണം കൊണ്ട് കാക്കയുടെ ശബ്ദവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ദാ ഇവിടെ കുറച്ച് മുളകൊക്കെ നട്ടിട്ടുണ്ട്. അതിനൊക്കെ മമ്മി വെള്ളം ഒഴിക്കും കേട്ടോ. എന്തെങ്കിലും സംശയമുള്ളവര് കമന്റ് ചെയ്താൽ മതി കേട്ടോ.
പയറ് കൂടാതെ നമ്മളിവിടെ പാവയ്ക്കയും കൃഷി ചെയ്യണ്ട കേട്ടോ. ഒരു കുഞ്ഞു പാവയ്ക്ക ഉണ്ടായി നിൽപ്പുണ്ട്. മമ്മി അത് കൂടിൽ കെട്ടി ഇടുക കേട്ടോ. പാവയ്ക്ക ഉണ്ടായ അവിടത്തെക്കടയൊക്കെ ഇങ്ങനെ കൂട് വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും പയറൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ തന്നെ വിളവെടുത്തതാ ഇത്രയും പയറ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അറിയാവുന്നിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.